ഞാൻ ഈ എന്താ പറയുക, ഈ താടിയിൽ ഇങ്ങനെ പിടിക്കുന്ന പോലെ ഒന്ന് ഇങ്ങനെ പിടിക്കാൻ പോകുന്നു. ഞാൻ പിടിച്ച പോലെ ഓക്കെ. താടി ഇതാണോ? ഞാനിപ്പോ താടിയിലൊന്ന് പിടിക്കാമോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ കവിളിലാണ് ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് അല്ലേ. അപ്പൊ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഫോക്കസ് വന്നത് വിഷ്വലിലാണ്. അപ്പൊ എന്തായാലും നമ്മളിത് കുറെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക ഫാസിലിന്റെ ഒരു ട്രിക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അതിന് ഞാനും മെന്റലി പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. സോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവർക്കും വേണ്ടി ലിസണേഴ്സിന് വേണ്ടിയിട്ടുമായിട്ട്. ഭീകരമായ സംഭവങ്ങളൊന്നുമില്ല, സിമ്പിൾ ഒരു സംഭവം. ഓക്കെ, ഇവിടെ ഇപ്പൊ ടേബിളിൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ മേക്കപ്പ് എടുക്കുക, ഇതൊക്കെ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. അതല്ലാതെ അവിടെ സ്പെക് ഇരിക്കുന്നുണ്ട്, ബുക്ക് ഇരിക്കുന്നുണ്ട്, പെന്നുണ്ട്, മൊബൈൽ ഉണ്ട്, എ സിയുടെ റിമോട്ട് അല്ലേ ആയിരിക്കുന്നു. ഓക്കെ, എ സിയുടെ ഉണ്ട്, പിന്നെ വേറെ മൗസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇല്ല. അപ്പൊ അതിൽ നിന്ന് ഇഷ്ടമുള്ള ഇതിപ്പോ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിന് കാണുന്ന ആളുകൾ കാണാൻ പറ്റും, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു മൂന്ന് വസ്തുക്കൾ എടുത്തിട്ടൊന്ന് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ വെക്കാം. ഇഷ്ടമുള്ളത് എടുത്തോ, ഏത് വേണമെങ്കിലും എടുക്കും. ഓക്കെ, മൊബൈൽ ഫോൺ, എസിയുടെ റിമോട്ട്, പിന്നെ പെൻ. ഓക്കെ, അതൊന്ന് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് ഒന്ന് വെക്കാം, ഒന്ന് കുറച്ചൊന്ന് അകത്തി വെക്കാം. ഓക്കെ, അതിലേക്ക് ഒന്ന് മാറി മാറി നോക്കാമോ? ഓക്കെ, നോക്കിയല്ലോ. ഓക്കെ, ഇനി അവിടെ ഇരിക്കുന്ന പേപ്പർ ഒന്ന് എടുത്തു. ആ എ ഫോർ ഷീറ്റ്. ഈ പേപ്പറിൽ ഞാനൊരു പ്രഡിക്ഷൻ എഴുതാൻ പോവുകയാണ്. നമുക്ക് അവസാനം നോക്കാം. എപ്പോഴും ഈ ഒരു മെന്റലിസം നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു എഫക്ട് ആളുകൾക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ആണല്ലോ. അപ്പൊ നമുക്ക് ഞാൻ ഇവിടുന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കണ്ട, അതിലേക്ക് തന്നെ മാറി മാറി നോക്കാം. മൂന്ന് ഒരു വസ്തുക്കളിലേക്കും മാറി മാറി നോക്കാം. ഓക്കെ, ഇതിലിപ്പോ എന്റെ ഒരു പ്രഡിക്ഷൻ ആണ്, ഇത് കയ്യിൽ തന്നെ വെച്ചോളൂ. അവസാനം നമുക്ക് നോക്കാം എന്താണെന്ന്. ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോളൂ, ഇനി നമ്മൾ മാറ്റി എന്നൊന്നും പറയണ്ട. നമ്മൾ ഇനി അവിടെ തന്നെ വെച്ചു, അവിടെ തന്നെ വെച്ചു. ഓക്കെ, ഇനി വളരെ ആലോചിച്ചിട്ട് ആ മൂന്ന് വസ്തുക്കളുണ്ടല്ലോ, വളരെ ആലോചിച്ചിട്ട് വേണം. ആ മൂന്ന് വസ്തുക്കളിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യാം. വളരെ ആലോചിച്ചിട്ട് വേണം, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒന്നിൽ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് ഇഷ്ടമുള്ള ഒന്ന് മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, പെന്നാണോ സെലക്ട് ചെയ്ത്? എടുത്തോളൂ, പെൻ കയ്യിൽ എടുത്തോളൂ. അപ്പോ നിലവിൽ മൊബൈൽ ഫോണും എ സിയുടെ റിമോട്ടും ഇത് രണ്ടും റിജക്റ്റഡ് ആയി അല്ലെ, റിജക്ട് ചെയ്തു. പെന്നാണ് ഇപ്പൊ സെലക്ട് ചെയ്തത് അല്ലെ. ഈ പെൻ സെലക്ട് ചെയ്യാനായിട്ട് എന്റെ ഭാഗത്തുള്ള എന്തെങ്കിലും ഫോഴ്സിംഗ് ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു പെൻ അങ്ങനെ തോന്നിയില്ല അല്ലെ. ഓക്കെ, എന്തെങ്കിലും ഈ ഒരു സെലക്ഷനിൽ ഒരു എന്റെ ഭാഗത്തുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഫ്രീ ചോയ്സ് ആയിരുന്നു അല്ലെ. ഇത് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ സത്യം സന്തോഷത്തിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ പ്രഡിക്ഷൻ എന്താന്നുള്ള നോക്കാം. ഞാൻ ഈ പറയട്ടെ, ലാസ്റ്റ് മിനിറ്റ് ആണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഫോൺ വേണോ പെന്ന് വേണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ഓക്കെ, ഞാൻ പെന്ന് ഞാൻ ചൂസ് ചെയ്തത്.